ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുപുരട്ടി തയ്യാറാക്കാം. ക്യാബേജ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുക, ഇന്നൊരു ചേഞ്ച് ആയിട്ടൊരു മെഴുക്കുപുരട്ടി ആവണ്ടേ. അപ്പോ എന്തായാലും നമ്മുടെ ക്യാബേജ് മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഈ ക്യാബേജിന്റെ പകുതി എടുക്കുള്ളൂ കേട്ടോ, മുഴുവൻ എടുക്കില്ല. പിന്നെ ഈ ഒരു വലിപ്പത്തിൽ ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ഉള്ളി ഉപയോഗിക്കാം. ഉള്ളിയാണെങ്കിൽ ഒരു 10 ഉള്ളി എടുക്കുക കേട്ടോ. പിന്നെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയും നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. ആദ്യം നമുക്ക് ക്യാബേജും സവോളയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ക്യാബേജ് ഇതാ ഇതുപോലെ ചെറിയൊരു തിക്നെസ്സിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടും വേണ്ട, ഒരുപാട് തിന്നായിട്ടും വേണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. സവോളയും ചെറിയൊരു തിക്നെസ്സിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയെടുക്കാം. നമ്മളൊരു ചട്ടി ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ 2 വറ്റൽമുളക്, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ഒരു 2 ദണ്ട് കറിവേപ്പിലയും ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 വെള്ളം മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഈ മുളക് പൊടി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയൊക്കെ വേഗം കുക്കായി കിട്ടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടായ ചട്ടിയാണ്. അപ്പോൾ ഇനി മുളക് പൊടി ഒന്ന് കുക്കാവാനായിട്ടുള്ള ആ 1 മിനിറ്റ് ടൈം, ചെറിയ ബർണറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, അതാണ് 1 മിനിറ്റ് ടൈം എന്ന് പറഞ്ഞത്. മുളക് പൊടി ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ക്യാബേജും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഇത്രയും കളർ വരെ ഈ ഒരു മെഴുക്കുപുരട്ടിക്ക്. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെഴുക്കുപുരട്ടിക്ക് ഇത്ര കളർ ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ള ക്യാബേജ് മെഴുക്കുപുരട്ടി ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ടേസ്റ്റാണ്. ഈ രീതിയിൽ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ ഇത് വേറെ ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ് ലിഡ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നമുക്കൊന്ന് എല്ലാം ചേർത്ത് ഒരുമിച്ചാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് കുക്കായി വന്നിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് ഇതാ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്, തളർന്നു തുടങ്ങിയ ക്യാബേജ്. ഇതിലേക്ക് നമുക്ക് ക്യാബേജിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം ഉപ്പ് വേണ്ട. എന്താണെന്ന് വെച്ചാൽ ക്യാബേജ് വീണ്ടും കുറച്ചുകൂടി ഒന്ന് ചുരുങ്ങും, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് കുഴഞ്ഞ് വേണം ക്യാബേജ് മെഴുക്കുപുരട്ടി എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ചിലർക്ക് കുഴഞ്ഞ് വേവുന്ന മെഴുക്കുപുരട്ടി ആയിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അടച്ചു വെച്ച് വേവിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ചാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം വീണ്ടും ഒരുമിച്ചാക്കിയിട്ട് ഞാനൊരു 3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് 1 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് മെഴുക്കുപുരട്ടി റെഡി ആയിക്കഴിഞ്ഞു. വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെയാണോ, കഞ്ഞിയുടെ കൂടെയാണോ, ചപ്പാത്തിയുടെ കൂടെയാണോ, ഏതിൻ്റെ കൂടെയാണോ ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.